ജുബയുടെ സെൽഫി എടുക്കണ തിരക്കിലാണ്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് തോന്നുന്നു. ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. അത് ഉമ്മ പഠിച്ച ഏതോ എൽ കെ ജിയിലുള്ള ഗ്രൂപ്പ്, ആകെ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മള് വീണ്ടും ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെ കൂടെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. അതായത് ജുബിന്റെ ഫുൾ ഫാമിലി ഉണ്ട്, താഴത്ത് വണ്ടിയിലുണ്ട്, മാമനുണ്ട്, ജുബിന്റെ ഉമ്മ, മാമി, അനൂസ്, നനൂസ് എല്ലാരും ഉണ്ട്. ഓക്കെ, വണ്ടി പാക്ക്ഡ് ആണ്. എന്നാലും നമ്മൾ സ്റ്റേ ചെയ്തോട്ട് തന്നെയാണ് ഇപ്രാവശ്യം സ്റ്റേ ചെയ്തത് കേട്ടോ. അതായത് രാത്രിയാണ് നമ്മളിവിടെ എത്തിയത്. സോ ദാ ഇവിടുന്നുള്ള സീനറി ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ സീനറി നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇറങ്ങാം. നേരെ നമ്മള് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു പാർക്കിലും കയറിയിട്ടില്ല, ഇപ്രാവശ്യം എല്ലാ പാർക്കിലും കയറണം, കാരണം ഫാമിലിയാണ്. മറ്റേത് നമ്മൾ പറഞ്ഞ ജസ്റ്റ് ഒരു തണുപ്പിന് വേണ്ടി വന്ന് നിന്നാണ്. ഇപ്രാവശ്യം നമ്മൾ നേരെ പോകുന്നത് കർണാടക പാർക്കിലേക്കാണ്. കളിക്കാൻ പറ്റുന്നേ കണ്ടാല് ശരിയാക്കാം, അത്രേ ഉള്ളൂ. ഒന്ന് പോവാ ജിവോ. പിന്നെ തണുപ്പത്ത് വന്നു കഴിഞ്ഞാല് ഫുൾ എനർജിയാണ് കേട്ടോ. ജിവോ ജിവോ, രണ്ട് മൂന്ന് കുപ്പായൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ പോവാ. അപ്പൊ ഗൈസ്, നമ്മളെങ്ങനെ കർണാടക പാർക്കിലെത്തി. കേറുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് വെയിലാണ്, നല്ല വെയിലാണ്. ഊട്ടിയിൽ തണുപ്പാണെന്ന്, രാത്രിയിലെ തണുപ്പുള്ളൂ, ഉച്ചക്ക് നട്ടപ്പതിന് വെയിലാണ് കേട്ടോ. ഇവിടെ തണുപ്പാണെന്ന് പറഞ്ഞ കണ്ട് രണ്ട് ടീംസും കൂടി കോട്ടക്കെട്ടവരുണ്ട് ഇവിടെ ചുരിദാറിന്റെ മേലെ കൂടെ. എനിക്ക് ഇന്നലത്തെ തണുപ്പിലെല്ലാം കയ്യിന്ന് പോയി. ജീവോ അല്ല, ഇവിടെ ഒരു കുൽക്കുല്ലാത്തതാ മൂപ്പേർക്കാണ്, ഒരു പ്രശ്നവുമില്ല. രണ്ട് ഡ്രസ്സാണ് ഇട്ടെടുത്താ അടിപൊളിയാ, നമുക്ക് ഓക്കെയാണ്. ഇമ്മപ്പോ സത്യം പറഞ്ഞ പാർക്കിലെ ഇവിടെ ഡ്രസ്സ് മാറ്റുന്ന സ്ഥലം ഒന്ന് അന്വേഷിച്ചെടുക്കണം. ആ കോട്ടൊന്നും ഊരി ഒഴിവാക്കാൻ, തണുപ്പുണ്ടായിരുന്നാ നല്ല ചൂടുണ്ടായിരുന്നു അല്ലേ. നേരെ ഒരു 12 മണി ആ നേരെ ആയിട്ടുള്ളൂ. ബാക്കി ടീംസ് അങ്ങനെ നടന്നു പോയിക്കണ്, എന്തായി ഒരു പിടുത്തില്ല. വരുന്നുണ്ട് അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ബൊട്ടാണിക്കൽ ഗാർഡനെക്കാട്ടി എനിക്ക് തോന്നുന്നത് കർണാടക ഈ ഭാഗത്താണ് കുറച്ചും കൂടി ഉള്ളത് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇല്ല എന്നല്ല, അവിടെ ഒന്നും കൂടി ഫാമിലീസിനൊക്കെ പറ്റിയ ഏരിയ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒന്നും കൂടി കാണാനുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ അനുസ എന്തായി? അതാണ് അവളെ വീഡിയോയിലും അല്ലാതെ കാണിക്കാത്തിട്ടോ. അന്ന് അന്ന് ഇട്ടിട്ട് ഇതുവരെ തിരുമ്പിട്ടില്ല അത്. ജിവോ ജീവ്, സ്വിമ്മിംഗ് പൂൾ അല്ല, അതായത് മീനിട്ടൊക്കെ ഉണ്ടാ. ആര് പുറ്റുമാനാണ് പച്ചോനെ, ആര് തുന്തനെയാണ്? ഇല്ല, അന്ന് ഫുൾ ആറ്റിറ്റ്യൂഡാ, ചിരിയില്ല. ഒരു ഒന്ന് ചിരിക്കോ, ഒന്ന് ചിരിക്കോ പപ്പാനോട്. ഞാനും ഉമ്മ ഇതേ മാതിരി തന്നെ, എത്ര ഉമ്മ വെച്ചാലും കുഴപ്പമില്ലാന്നുണ്ടാ, ഞാൻ ഒരു 10 ഉമ്മ കൂടി എക്സ്ട്രാ കൊടുക്കും അല്ലേ. അല്ലേ അല്ലേ, നടക്കാ നടക്ക്. ഗൈസ്, നമ്മളൊരു ജീവിത ലക്ഷ്യം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഈ പാർക്കിൽ തെണ്ടി നടക്കുകയാണ്. അതിനെ പറ്റി ജയ്, അതിനെ അതൊന്നും ഒരു കുഴപ്പമില്ല. ജുബിന്റെ അമ്മട്ട ചുരിദാറുകൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതാ ജുബി മമ്മി ഫാൻസ്. എത്തിയപ്പോഴാണ് ഒരാളെ വിചിത്രമായ ഒരു പേടി കണ്ടതിട്ടാ. നനു വാ പോരെ, മേ മേ മേ, അടികൊയ് അടികൊയ്, മേ പുടിച്ചോ പുടിച്ചോ, ആ ഓട്ടനുള്ളിൽ കൂടെ പോവും, പുടിച്ചോ പുടിച്ചോ പോ, നമുക്ക് അങ്ങോട്ട് പോരെ പോരെ പോരെ, ജുബി കേട്ടു പോരെ, കേട്ടു പോരെ ജുബി, ഇങ്ങോട്ട് പോരെ. പിന്നെ ഇവിടെ നല്ല അടിപൊളി കാർപ്പ് ഫിഷ് കുറേ ഉണ്ട് കേട്ടോ. കാർപ്പന്നല്ലേ ആയിരിക്കും, ഏ ചൂണ്ടല്ല ഇവിടെ, ഏ കൊഴപ്പൊന്നുമില്ല. ഇവിടെ ഒരാള് വന്നപ്പോ തുടങ്ങിയതാണ്, ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. അത് ഉമ്മ പഠിച്ച ഏതോ എൽ കെ ജിയിലുള്ള ഗ്രൂപ്പ്, ആകെ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു, 3ാം ക്ലാസ്സാ. സത്യം വരുമ്പോ ഞാൻ പൊട്ടെ. നടക്കേ, നിങ്ങളെ മോൾക്ക് ഇവിടുത്തെ മീനിനൊക്കെ ചൂണ്ടലിട്ട് പിടിച്ചാലോ. അടാ, ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാ. ഫോട്ടോ ഫോട്ടോ ആണ്, പോസി പോസി. അതന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മ നോക്കി കണ്ടൊക്കെ നിന്നോളി.
മംഗള് ഫോട്ടോ ഫോട്ടോ ആണ്, ഫോട്ടോ ആണ്. പോസ് ചെയ്തോ? എന്താണ് പുതിയ പോസ്? ഈ പോസിന്റെ പേരെന്താ? ഞങ്ങളുടെ ഊട്ടി യാത്രക്കിടയിലാണ് വളരെ അപൂർവമായ ഈ ജീവിയെ പരിചയപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആ ജീവിയുടെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ. എന്താ എന്റെ പേര്? പേരെന്താ? പേരെന്താ? നിന്നല്ലോ, ആളെ പേര് റിവാന. ആനാന്ന് പേരും എർമിന്റെ വലിപ്പവും. എവിടുക്കാ ക്ഷീണിച്ചു എന്നാണ് പറയണത്. ഇമ്മക്ക് പാലം, ഞങ്ങൾ എന്തോ ഉണ്ടിച്ചിട്ടിങ്ങനെ നടക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്തിച്ച് ഈ പാലം കാണാൻ വേണ്ടി ഇന്ന് ഇത്രയും നേരം നടത്തി ഹർത്താൻ പറഞ്ഞില്ല. നിങ്ങക്കെന്താ കേസപ്പൊന്നുമില്ലാത്ത? നിങ്ങള് വരുമ്പോ എന്താ എനർജി ഡ്രിങ്ക് കുടിച്ചീനാ? സത്യം പറഞ്ഞ വിളി റെഡ് ബുൾ അങ്ങനെ ഇഡ്ഡലി നാലെണ്ണം ഞാൻ രണ്ടെണ്ണം അയച്ചു. ചെലപ്പോ അതേ കാര്യം ഇത്ര കേരളത്തിൽ ഇതിനവിടുന്ന് പറയുമ്പോ എത്ര തോന്ന സ്റ്റാമിന. പോയി കോച്ച് പോയി അപ്പുറത്ത് പോയിട്ട് വാ. വാ നടക്ക്. നല്ല ടീമിനേറ്റ ടൂറാണ്. വരുന്നില്ലേ? പേടിയാവണ അങ്ങോട്ട് വരക്ക്. വാ ഇതാടുണ്ടല്ലേ പാല കുറച്ച്. ഓ ശരി കൊടുക്ക്. നടക്ക് നടക്ക് നടക്കടോ എടോ നടക്കടോ. ഓട്ടെ കൂടെ അടിക്കോക്ക്. അങ്ങനെ നമ്മൾ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തിട്ടോ. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്നേ. ഇവിടെ താഴത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. അവിടെ താഴെ മീനൊക്കെ അടിപൊളിയായിട്ട് കാണാം. ജുബിനൊന്നും കാണാനില്ല. ജുബി വന്നിട്ടില്ല, പേടിച്ചിട്ട് റിട്ടേൺ പോയി തോന്നുന്നു. കാണാനില്ല. ഏയ് പ്രഭു ധൈര്യശാലി വന്നു. ഞങ്ങളൊക്കെ പോകുമ്പോ ഭയങ്കര ആട്ടണ ആട്ടം നിന്നു വെച്ചോ. നേടല്ലോ ആ കുട്ടി വരെ വീണ്ടും ഓടിയെത്തി. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ പാലൊക്കെ ഇറങ്ങി കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ജുബി എക്സ്പീരിയൻസ്? ഏ അങ്ങ് പേടിണ്ടായിരുന്നോ? ഏയ് ഏടെന്തിനോ? പിന്നെ എന്തിനാ എല്ലാരും പോയി കൈയായി കാത്തുന്നു? ഉള്ളിലോ? അല്ലാതെ ആടിയിട്ട് പേടിച്ചിട്ടല്ല. ഓക്കെ ശരി. സ്വന്തമായിട്ട് കേറാൻ വയ്യാഞ്ഞിട്ട് ആ കുട്ടിനെ പിടിച്ചിട്ട് അതിന്റെ ബലത്ത് കേറാ. ഉൾപ്പുണ്ട് എനിക്ക്. ആ അതെ ബാക്കിലേക്ക് ഉണ്ട് കൈത. അപ്പൊ ഗായ്സ് നമ്മള് ഗാർഡന് പുറത്തിറങ്ങിയാണ്. നടന്ന് നടന്ന് ഊപ്പാടിളക്കി. ഇവിടെ തിരിച്ചു വന്നപ്പോ മാമനെ കാണാനില്ല. പിന്നെ നോക്കുമ്പോണ്ടത് അപ്പടെ ഇത് സൈഡായി. പോരുന്നില്ല വീട്ടിൽ എത്തുവാ. ആ ജുബ് അവിടെ സൈഡായി. ഗൈസ് ഞങ്ങളെല്ലാരും വണ്ടി കയറി, പക്ഷെ ജുബിനെ കാണാനില്ല കേട്ടോ. ജുബിയുടെ സെൽഫി എടുക്കണ തിരക്കിലാണ്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് തോന്നുന്നു. തിരൂരാണ് തോന്നുന്നു. തിരൂരോ മലപ്പുറം. ഇറങ്ങി, അതായത് പൊറാട്ടിയും ബീഫാണ് കഴിച്ചത്. ഒരു രസമില്ലാത്ത പൊറാട്ടിയും ബീഫ് കേട്ടോ. അവള് നെയ് റോസ്റ്റ് ആയിരുന്നു, ഞങ്ങള് പൊറാട്ടിയും ബീഫ് കഴിച്ചത്. അതാവുമ്പോ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ടല്ലോ, നാളല്ലേ ദഹിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ. ഇവിടുന്ന് കേട്ടോ കഴിച്ചത്, ഹോട്ടൽ ഗ്രീൻ വാലി റൂംസ് അവൈലബിൾ. പിന്നെ മലയാളീസ് ആണോ എന്നൊക്കെയല്ല, അവിടെ കേരള മീൽസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പൊറോട്ട ഒക്കെ തനി കേരള സ്റ്റൈലാണ് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി. അപ്പോ ഇവിടെ അടുത്ത് തന്നെ ഈ ബൊട്ടാണിക്കൽ, അല്ല ബൊട്ടാണിക്കൽ അല്ല, ലൈക്കിന്റെ അടുത്ത് തന്നെ കേട്ടോ. ഓക്കെ. അപ്പൊ നെന്നൂരി അന്വേഷിനി ആഗ്രഹ പ്രകാരം നമ്മൾ കുതിരപ്പുറത്ത് കയറ്റിട്ടുണ്ട്. പൈക്കോളി പൈക്കോളി ആ വൈക്കങ്ങനെ പോയിക്കോളൂ, തിരിച്ചു വരണമെന്നില്ല. അപ്പൊ ഗൈസ് നമ്മള് നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങുകയാണ്. ഓക്കെ. ഇവിടെ വയ്യരികിൽ പച്ചക്കറി കണ്ടപ്പോ ഗുണ്ടൽ പോയിട്ട് പച്ചക്കറി കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അമ്മയമ്മ വാങ്ങാൻ പോയിക്കണ്. മിക്കവാറും കടക്കാരെ പറ്റി കൂട്ടില്ല, എല്ലാവർക്കും പറ്റിക്ക പാവാണ്. എന്തായാലും എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ജൂമ്പിൾ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രിപ്പായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാല് എല്ലാരും മടിയന്മാര്, ആർക്കും നടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഊട്ടിയിൽ തന്നെ വേറൊരു സ്പോട്ടിക്ക് പോകണമായിരുന്നു പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. പിന്നെ ആകെ മുതലായത് ഇന്നലെ രാത്രി വന്നതുകൊണ്ട് അവിടെ സ്റ്റേ അടിക്കാൻ പറ്റി, അവിടുത്തെ തണുപ്പിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി.
അതാണ് ആകെയുള്ള ഒരു ലാഭം. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ, ഞങ്ങള് ചെറിയ ഇതില് വ്ളോഗ് കിട്ടിയിരുന്നു, അന്വേഷിച്ചിനെ കൂട്ടി ഞങ്ങള് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരേ സമയം മാമനും അതേ സമയം ജുബിന്റെ അമ്മാക്കും ഒരു പൂതി. അപ്പൊ പിന്നെ അങ്ങനെ അതിന് വേണ്ടിട്ട് വന്നതാ കേട്ടോ. അപ്പൊ നമുക്ക് ഞങ്ങൾ നാട്ടില് ഒരു ഒരു 8 മണിക്കൊക്കെ 8 മണി 9 മണിക്കൊക്കെ എത്തും. എത്താൽ മതി. മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ട് രണ്ടാമത്തും ഇണ്ടങ്ങനെ തിരിച്ചു പോകുന്നതാ കേട്ടോ. നമുക്ക് ഒരു മൃഗത്തിനെ പോയിട്ട് കുറച്ച് മാനിനെ കാണാൻ. അതാ മൃഗം വിളിക്കണം, അല്ല നിന്നെ വിളിക്കണം. പറയേ പറഞ്ഞോളൂ. അത് ചോദിച്ചാനാടി കുട്ടി ഉറങ്ങിയാന്ന്. നല്ല ടീമാ കുട്ടി ഉറങ്ങിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ ദ ബൈ. ഓക്കേ.